ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓസം ഫുഡ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഗ്രേവി തയ്യാറാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒരു ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു മീഡിയം സൈസ് സവാളയും പിന്നെ ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന ഒരു 4-5 വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് പച്ചമുളക് നടുവേ കീറി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇനി ചേർക്കേണ്ടത് മീറ്റ് മസാലയാണ്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചവെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് വേകാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്രേവി ഒന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളി എടുത്ത് അത് ഇതുപോലെ നന്നായി ചതച്ചെടുക്കണം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ചതച്ച ഉള്ളിയും 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതെല്ലാം കൂടി ഇനി ഈ ബീഫ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.